പിണറായി സർക്കാരിനെതിരായുള്ള ആദ്യ അവിശ്വാസ പ്രമേയം ഓഗസ്റ്റ് 24-ന് നിയമസഭ ചർച്ചയ്ക്കെടുക്കും. 5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സഭ ഒറ്റ ദിവസം കൊണ്ട് തന്നെ പിരിയും. കൂടുതൽ ദിവസങ്ങൾ വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കോവിഡ് കാലത്ത് AC ഹാളിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അപകടമായതിനാലാണ് സമയം 5 മണിക്കൂറായി ചുരുക്കിയതെന്നാണ് സർക്കാർ വിശദീകരണം. കോവിഡ് പ്രോട്ടോകോളുകൾ പാലിച്ച് പ്രത്യേകം കസേരകളും എല്ലാവരുടെയും മേശപ്പുറത്ത് സാനിറ്റൈസർ, മാസ്ക്, ഷീൽഡ്, കയ്യുറ എന്നിവയും ഉണ്ടായിരിക്കും. 60 വയസ്സ് കഴിഞ്ഞ 71 പേരും 70 പിന്നിട്ട 41 പേരുമാണ് സഭയിലുള്ളത്. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് നിയമസഭാ സമ്മേളനത്തിനുള്ള ഹാൾ ഒരുങ്ങിക്കഴിഞ്ഞതായി സ്പീക്കർ അറിയിക്കുന്നു. കോവിഡ് പ്രോട്ടോകോൾ എല്ലാം പാലിച്ചുകൊണ്ട് നിയമസഭയുടെ സമ്മേളനം 24-ാം തീയതി ചേരാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തീകരിച്ചിരിക്കുന്നു. നമ്മുടെ ഭരണഘടനാപരമായ ഒരു ബാധ്യതയാണ് ഈ 6 മാസത്തിനുള്ളിൽ സമ്മേളനം ചേരുക എന്നുള്ളത്. പ്രത്യേകിച്ചും ഫിനാൻസ് ബില്ലിൻ്റെ അംഗീകാരം സഭയിൽ നിന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ആ ബാധ്യത നിർവഹിക്കാനുള്ള സമ്മേളനം എന്നുള്ള നിലയിൽ ചേരുന്ന സമ്മേളനത്തിൽ ഒരു കാരണവശാലും പ്രോട്ടോകോൾ ലംഘിക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാ MLA മാർക്കും അവരവരുടെ മണ്ഡലങ്ങളിൽ ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് ടെസ്റ്റ് നടത്തി റിസൾട്ട് ലഭ്യമാക്കാനുള്ള സംവിധാനം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് മുഖാന്തരം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ടെസ്റ്റ് നടത്താൻ കഴിയാതെ വരുന്നവർക്ക് 24-ാം തീയതി രാവിലെ 7 മണി മുതൽ ഒരു പ്രത്യേക സംവിധാനം ആൻറ്റിജൻ ടെസ്റ്റ് നടത്താൻ വേണ്ട സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് ടെസ്റ്റ് നടത്താനുള്ള സൗകര്യമുണ്ട്. നിയമസഭാ ഹാളിലേക്കും നിയമസഭാ സമുച്ചയത്തിലേക്കുമുള്ള പ്രവേശനം കർശനമായിട്ട് നിരോധിക്കും. വളരെ അനിവാര്യമായ സ്റ്റാഫിന് മാത്രമേ പ്രവേശനം ഉണ്ടാവുകയുള്ളൂ. സീറ്റുകളുടെ അകലം, നിലവിലുള്ള സീറ്റിൽ 2 പേരാണ് ഒരു സീറ്റ് ഇരിക്കുന്നത്, അത് ഒന്നാക്കി ചുരുക്കി പരമാവധി അകലം പാലിച്ചുകൊണ്ട് അഡീഷണലായിട്ട് സീറ്റുകളൊക്കെ കൊടുത്ത് ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും കാരണവശാൽ ഒന്ന് മാറിയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, കാരണം ഇത് 4-5 മണിക്കൂർ നിന്ന് നീളുന്ന സമ്മേളനമായതുകൊണ്ട് മാറിയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പിന്നിൽ പ്രത്യേക ഇരിപ്പിടങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. പരമാവധി അകലം പാലിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും, ഓരോ ടേബിളിലും സാനിറ്റൈസേഷൻ സംവിധാനങ്ങൾ ഉണ്ടാവും, ഗ്ലൗസും അതുപോലെ തന്നെ മാസ്കും എല്ലാ അംഗങ്ങൾക്കും നൽകും. അതുപോലെ തന്നെ ഷീൽഡ് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഭക്ഷണം ഹൈജീനിക്കായിട്ട് അകലം പാലിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകർക്കും സാമാജികർക്കും സഭയിൽ തന്നെ നമ്മുടെ ഡൈനിങ് ഹാളിൽ വിതരണം ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിരുന്നു. 3 തവണയതുണ്ടാവും. അപ്പോൾ പിന്നെ നിയമസഭ ചേരുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാൻ പാടില്ലാത്ത വിധത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. രാവിലെ 9-ന് അനുശോചന പ്രമേയത്തോടെ സഭ ആരംഭിക്കും. ധനകാര്യ ബിൽ അവതരണവും തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്കു കൈമാറിയതിനെതിരായുള്ള പ്രമേയവും അവതരിപ്പിക്കും. ഇക്കാര്യത്തിൽ ചർച്ചയില്ല. അതിനുശേഷം VD സതീശൻ നോട്ടീസ് നൽകിയ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കും. രാജ്യസഭയിലേക്ക് ഒഴിവുള്ള സീറ്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കും. LDFലെ MV ശ്രേയസ് കുമാർ തിരഞ്ഞെടുക്കപ്പെടാനാണ് സാധ്യത. ഉച്ചയ്ക്ക് 1-ഓടെ ചർച്ച പൂർത്തിയാക്കണമെന്ന സർക്കാരിന്റെ നിർദ്ദേശം പ്രതിപക്ഷം അംഗീകരിച്ചില്ല. 3 മണിക്ക് അവസാനിപ്പിക്കാമെന്നാണ് ഇപ്പോഴത്തെ ധാരണ. എന്നാൽ സ്പീക്കറെ നീക്കാനുള്ള പ്രമേയം സഭ പരിഗണിക്കില്ല.